റോഡ് പണി ഉപേക്ഷിച്ച് മുങ്ങിയ കരാറുകാരനെ ചട്ടങ്ങൾ ലംഘിച്ച് 2.25 ലക്ഷം രൂപ പാസാക്കി നൽകി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അദ്ദേഹത്തിന്റെ കൈവിട്ട സഹായത്തെക്കുറിച്ചാണ് ഈ വാർത്ത. നിരണം പഞ്ചായത്തിലെ റോഡ് പണി ഉപേക്ഷിച്ച് മുങ്ങിയ കരാറുകാരന് പണം നൽകിയത് എഞ്ചിനീയർക്കെതിരെ വകുപ്പുതല നടപടിക്ക് പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തു എന്നറിയുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 65 ലോഡ് മണ്ണും 39 ലോഡ് മക്കുമിറക്കി 92 സെന്റിമീറ്റർ ഉയർത്തിയെന്ന് പറയുന്ന റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡിൻ്റെ ഇത്രയും പ്രവൃത്തി നടക്കാനായി 2,67,000 രൂപയാണ് നിരണം പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കരാറുകാരനും കൂടി മാറിയെടുത്തത്. പൈസ മാറിക്കഴിഞ്ഞതോടെ റോഡിൻ്റെ പണിയും അവിടെ നിന്നു. നിലവിൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമീളാദേവി ഈ ടെൻഡർ പോലും അട്ടിമറിച്ചാണ് കരാറുകാരൻ മോൺസൺ ഐസക്കിന് കരാർ നൽകിയത്. 1 ലോഡ് മണ്ണ് മാത്രമാണ് റോഡിലിറക്കിയതെന്നും പണിയിലെ അപാകത ചോദ്യം ചെയ്തതോടെ കരാറുകാരൻ പണി ഉപേക്ഷിച്ചെന്നും നാട്ടുകാർ പറയുന്നു. 65 ലോഡ് മണ്ണും 35 ലോഡ് മക്കും അടിച്ചു എന്ന് പറഞ്ഞ് കേവലം 1 ലോഡ് മക്കു മാത്രം നിരത്തി അദ്ദേഹത്തിന് 2,67,000 രൂപയുടെ പാർട്ട് ബില്ല് അദ്ദേഹം കൈപ്പറ്റി. ഇത് വൻ ക്രമക്കേടാണെന്ന് നിരണം പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ശുപാർശ ചെയ്ത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നാളെ ഇതുവരെയായിട്ടും ഒരേ അന്വേഷണവും നിരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പണി ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് കരുതൽ പണം പോലും പിടിക്കാതെ 2 ബില്ലുകളിലായി 2.67 ലക്ഷം രൂപ കരാറുകാരന് പ്രമീള പാസാക്കി നൽകിയത്. അതായത് 1 ലോഡ് മണ്ണിറക്കി ചെയ്ത പണിക്ക് കരാറുകാരന് ലഭിച്ചത് 2.67 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയായിരുന്നു റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത്. മുണ്ടനാരി ഒരു റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ഈ ഒത്തുകളിച്ചിട്ടുണ്ട്. അവിടെയും അവരോട് എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് അവർ എല്ലാവരോടും ഇങ്ങനെ പരാതി പറയാറുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ റോഡ് ഞങ്ങൾക്ക് റെഡിയാക്കി തരണം. എഞ്ചിനീയറായ പ്രമീളാദേവിയുടെ തട്ടിപ്പുകൾ പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണ അപാകതയിൽ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥ യാതൊരു നടപടിയും നേരിടാതെ നിരണം പഞ്ചായത്തിൽ സർവീസിൽ തുടരുകയാണ്. രാജീവിനൊപ്പം എസ് രാംകുമാർ, 24, പത്തനംതിട്ട.